സാലക്കും സുഖം തന്നെ അല്ലേ എല്ലാവർക്കും? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്, അതുപോലെ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കണേ. ഇന്നും ഞാനൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കൊണ്ടുവന്നേക്കണേ, അറബി ക്ലാസ്സിന് വേണ്ടിട്ടാണ് കൊണ്ടുവന്നേക്കണേ. അപ്പോ സാധാരണ ഗൾഫിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ മാത്രമല്ല ഒരുപാട് പേര് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഡയറക്റ്റ് അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ കണ്ടനുഭവിച്ചിട്ടുണ്ട്. സാധാരണ നമ്മളിപ്പോ ഫാമിലി ആയിട്ട് ഗൾഫിൽ താമസിക്കാറുണ്ട്. ഫാമിലി എന്ന് വെച്ചാൽ ഒരുപാട് ചെലവ് തന്നെയാണ്. ഞങ്ങളിപ്പോ 10-30 വർഷം അവിടെ ജോലി ചെയ്തിരുന്നു, എനിക്കും ജോലി ഉണ്ടായി, അതുകൊണ്ട് തട്ടിയും മുട്ടും ഞങ്ങൾ ജീവിച്ചു പോകും. പക്ഷേ ചിലവർക്ക് ഹസ്ബൻഡിന് മാത്രം ജോലി ഉണ്ടാവുള്ളൂ, വൈഫിന് ഉണ്ടാവില്ല. പിള്ളേർക്ക് പഠിക്കണം, വീടിന്റെ വാടക, കറണ്ടിന്റെ ബില്ല്, വെള്ളത്തിന്റെ കാശ്, അതുകൂടാണ്ട് അവിടുത്തെ ഫുഡ് എല്ലാം കഴിഞ്ഞ് വരുമ്പോ ശമ്പളം ഈ കുറവുണ്ടാവുള്ളൂ. പിന്നെ അതുകൂടാണ്ട് നാട്ടിലേക്ക് കാശ് അയക്കണം, അവിടെ അവരെ ഇവിടെ നാട്ടിലെ അമ്മമാര്, ഉമ്മമാര്, അച്ഛന്മാര്, അപ്പൂപ്പന്മാര് എല്ലാവരും അവർക്കും പൈസ അയക്കണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ പൈസയൊക്കെ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഇരിക്കലാവുമ്പോഴാവും ചിലപ്പോ കമ്പനിയിൽ നിന്ന് കാശ് കിട്ടാൻ വൈകുക, എന്ന് വെച്ചാൽ സാലറി കിട്ടാൻ വൈകുക. ആ സമയത്തുണ്ടാണ് സിറ്റുവേഷനാണ് ഞാനിപ്പോ പറയുന്നത് കേട്ടാ. അപ്പോ ഒരു ഫാമിലി അവിടെ താമസിക്കുന്നു വിചാരിച്ചു, താമസിക്കുന്ന സമയത്ത് അവർക്ക് ശമ്പളം കിട്ടില്ല. ശമ്പളത്തിന് എന്നുവെച്ചാല് ഹസ്ബൻഡിന് ജോലിയുള്ളൂ, ഹസ്ബൻഡിന് ശമ്പളം കിട്ടാൻ വൈകി. ശമ്പളത്തിന് ഞാൻ ഒരു തവണ പറഞ്ഞിരുന്നു അറബി വാക്ക്, എന്തെന്നാ മാഷ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. മാഷ് വേറെ നല്ലൊരു വാക്കും കൂടെ ഉണ്ട്, റാത്തിബ്. റാത്തിബ് എന്നും പറയും, മാഷ് എന്ന് പറയും. ഞങ്ങൾ അവിടെ സാധാ പറഞ്ഞിരുന്നത് ഞങ്ങൾ മസ്കറ്റിലായിരുന്നു, മാഷ് എന്നാണ് കേട്ടാ. അപ്പൊ റാത്തിബ് കിട്ടാൻ വൈകുന്നു ചോദിച്ചു കമ്പനിയിൽ, ശമ്പളം കിട്ടാൻ വൈകുമ്പോ. എന്തായാലും അറബി, നമ്മൾ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത്, അവിടെ വാടക വീട്, വാടകക്ക് അറബിയിൽ പറഞ്ഞാണ് ഇഗാർ. എന്താണ് ഇജാർ? ഇജാർ എന്നും പറയും, ഇഗാർ എന്നും പറയും, ജായും പറയും, ഗാ എന്നും പറയും കേട്ടാ. ഇജാർ റെന്റ് എന്ന് പറയില്ലേ, റെന്റ് ഹൗസ്. അപ്പൊ ബൈത്ത് ഇജാർ എന്ന പറയാം, അല്ലെങ്കിൽ മൻസിൽ ഇജാർ കേട്ടാ. അപ്പൊ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ വാടക എന്തായാലും കൊടുക്കണം, സാലറി കിട്ടിയില്ല, കമ്പനിന്ന് ശമ്പളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്ക് വാടക കൊടുക്കണമല്ലോ മര്യാദക്ക്. അത് അവര് വാടകക്ക് വേണ്ടി തരുമ്പോ അവരതുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പൊ വാടകക്ക് വരാനാവുമ്പോള് നമ്മള് ഒരു മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഓ എന്താ ചെയ്യാ, പൈസ ഇല്ലല്ലോ, എങ്ങനെ അദ്ദേഹത്തിനെ മടക്കിയാക്ക. വാടകക്ക് മിക്ക ആൾക്കാരും അറബികള് വീട്ടിൽ വന്നാ വാങ്ങട്ടെ. ചില ആൾക്കാരൊക്കെ വലിയ വലിയ കമ്പനിയിലുള്ളവരൊക്കെ മാത്രം അവരെ ശമ്പളം ഈ ബാങ്ക് വഴിയൊക്കെ ഇട്ടു കൊടുക്കുള്ളൂ. സാധാ പാവങ്ങളൊക്കെ മിക്കവരും ജീവിക്കുന്ന അവിടെ അറബികളൊക്കെ ഈ വീടുകൾ വാടക കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇത് കിട്ടിയിട്ടാണ് അവരെ കുടുംബം നീങ്ങാൻ. ഒരുപാട് മക്കളുള്ള ഫാമിലിയൊക്കെയാണ് അവിടെ അറബികളുടെ വീട്, നമ്മളെ പോലെ ചെറിയ ഫാമിലി ഒന്നല്ല. അപ്പൊ ഇത് കിട്ടണമല്ലോ. അപ്പോ അവർക്ക് ശമ്പളം, നമുക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരെ കുടുംബം കഴിയണ്ടേ. അപ്പൊ നമ്മളൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. ഭാര്യയോട് പറയും, അറബി വരുമ്പോള് വാടകയ്ക്ക് വരുന്ന ദിവസമായി, അപ്പൊ അറബി വരുമ്പോ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറയും. അതല്ലെങ്കിൽ അയാൾ വന്ന് കണ്ടിട്ട് ഗിർഗിർ ചെയ്യും. ഗിർഗിർ എന്ന് വെച്ചാൽ നമ്മ അറബി വാക്കാണ്. ഗിർഗിർ എന്ന് പറയുന്ന വെച്ചാൽ അയാള് ഒച്ചെടുക്ക, അങ്ങനെ പറയാം. ഗിർഗിർ ഗിർഗിർ എന്നാ പറയാ അവിടെ, ഗിർഗിർ ആക്കും എന്ന് പറയാം. എന്താ ഒച്ചെടുക്ക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ ശല്യം ചെയ്യാന്ന്. ശല്യം എന്ന് വെച്ചാൽ ശമ്പളം കിട്ടാണ്ടോ, വാടക കിട്ടാണ്ടോ, ആരായാലും ഒച്ചയും ബഹളൊക്കെ എടുക്കുമല്ലോ. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയോട് പറയുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത്. അപ്പൊ ഭർത്താവ് പറയും, ഞാനിവിടെ മിണ്ടാണ്ടിരിക്ക, ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞ അമ്മ എന്ന് പറയും. അപ്പൊ അദ്ദേഹം വന്നു എന്ന് വിചാരിച്ചു, അറബി വന്ന് വെല്ലടിക്കും. വെല്ലടി വെല്ലിന് പറയാൻ ജെറസ് എന്നാണ് കേട്ടോ. വീടിന്റെ വെല്ലടിക്കുമ്പോ നമ്മള് ഞാനെന്ന് വിചാരിച്ചു, ഭാര്യ ഞാൻ വന്ന് തിന്ന് തുറക്കണ്. അന എഫ്ത ബാബ്, ഞാന് വാതില് തുറക്കണ്. അന എഫ്ത ബാബ് എന്ന് വെച്ചാ വാതില് തുറക്കണ്. അപ്പുറത്ത് അറബി വന്ന് നിക്കല്ലേ, വാടക ശമ്പളം കിട്ടും, വാടക കിട്ടാൻ വേണ്ടി. വാടകന്ന് വെച്ചാ ഇഗാർ കേട്ടാ, കിട്ടാൻ വേണ്ടി വരുമ്പോ ഞാനിങ്ങനെ അന എസ്ത ബാബ് കേട്ടാ, വാതില് തുറക്കണം. ബാബ് എന്ന് വെച്ചാ വാതില്, എസ്ത എന്ന് വെച്ചാ തുറക്ക. അന ഞാൻ, അന എസ്ത ബാബ് കേട്ടാ, ഞാന് എസ്ത ബാബ് തുറക്കണം കേട്ടാ. തുറക്കുമ്പോ ഇയാളെ കാണും. അപ്പൊ ഞാൻ അറിയാത്ത പോലെ ചോദിക്കും, ഞാൻ ചോദിക്കും, നിങ്ങൾ ആരാണ്? മീൻ ആരാണ്? ഇൻച അൻസാന്നും പറയാം കേട്ടോ, അൻസാന്നും പറയാം, ഇൻസാന്നും പറയാം. നീ അൻസ, നിങ്ങൾ ആരാണ്? ഞാൻ അറിയാത്ത പോലെ ചോദിക്കും. ആദ്യം തന്നെ നമ്മള്, അപ്പൊ അദ്ദേഹം നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ടോ, അസ്സലാം വലൈക്കും പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അസ്സലാം വലൈക്കും അവർ പറയണ വാക്കുകൾ നമ്മൾ വാതിൽ തുറക്കുമ്പോ തന്നെ അവർ പറയും. അപ്പൊ നമ്മൾ വലൈക്കും അസ്സലാം പറഞ്ഞിട്ടിരിക്കും, മിന്നിൻസ, വലൈക്കും അസ്സലാം, മിന്നിൻസ എന്ന് ചോദിക്കും, നീ ആരാണ്? അപ്പൊ പറയും, ഞാൻ ഈ വീടിന്റെ ഓണറാണെന്ന് പറയും. അനാ
അന മാലിക് മാൽ ബെയ്ച്ചക്ക്. ഇപ്പൊ നമ്മളെ വീടാണ് ബെയ്ച്ചക്ക് എന്ന് പറഞ്ഞാല് ഈ നിന്റെ വീടിന്റെ ഓണറാണെന്ന് പറയുന്നത്. അന മാലിക് മാൽ ബെയ്ച്ചക്ക് കേട്ടോ, അല്ലെങ്കിൽ അർബാബ് എന്ന് പറയും. അർബാബ് എന്ന് പറഞ്ഞാലും ഓണറാണ്, മാലിക് എന്ന് പറഞ്ഞാലും ഓണറാണ് കേട്ടോ. അപ്പൊ അന മാലിക് മാൽ ബെയ്ച്ച്, ഈ ബെയ്ത്തിന്റെ ബെയ്ത്ത് ഹാദി, അന മാലിക് മാൽ ബെയ്ത്ത് ഹാദി, ഈ വീടിന്റെ ഓണറാണെന്ന് പറയും. എന്താ മാലിക്, അന മാലിക് ഓണർ, മാൽ ബെയ്ത്ത്, ബെയ്ത്തിന്റെ വീട്, വീടിന്റെ ഹാദി, ഈ വീടിന്റെ മാലിക് എന്ന് പറയും. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, അന മാലിക് മാൽ ബെയ്ത്ത് ഇൻച എന്ന് പറയും, അല്ലെങ്കിൽ ഇഞ്ചി കേട്ടാ. ഓക്കെ, അന മാലിക് മാൽ ബെയ്ത്ത് ബെയ്ത്ത് ബെയ്ത്തക്ക് ബെയ്ത്തക്ക് നിന്റെ ബെയ്ത്തിന്റെ മാലിക് എന്ന് പറയും. അപ്പൊ നമ്മൾ ചോദിക്കുക എന്താ വന്നതെന്ന് ചോദിക്കും, ലേഷ് ഇൻത ജായ്, ലേഷ് ഇൻത ജായ്, എന്തുകൊണ്ട് ഇവിടെ വന്നു നമ്മൾ ചോദിക്കുക. ലേഷ് എന്തിനാ വന്നത്, ലേഷ് ഇൻത ജായ്, നമുക്ക് എല്ലാം അറിയാം വാടക മേടിക്കാനാണ് വരുന്നത്, ഭർത്താവ് നമ്മളോട് പറഞ്ഞ് അദ്ദേഹം വാടകയ്ക്ക് വരും, നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി വിട്, ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹം ഗിർഗിറി എടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോ ഗിർഗിറി ചെയ്യും എന്ന് വെച്ചാല് ബഹളം ഉണ്ടാക്കും. നമ്മ അറിയാത്ത പോലെ ചോദിക്കും, ലേഷ് ലേഷ് ഇവിടെ വന്നത്, ജായ് അല്ലെ ആർത്തിക്കുന്നും പറയും, ആർത്തിക്കുന്നും പറയും വന്നത്, ലേഷ് ഇൻത ആർത്തിക്കിനാന്നും പറയും, ഹീന ഇവിടെ വന്നത്, അതല്ലെങ്കിൽ എന്തിനാ വന്നത് ചോദിക്കും. മനസ്സിലായോ, ലേഷ് എന്തിനാണ്, എന്ത ജായ് ജായ് ഹീന ഹീന ഇവിടെ എന്തിനാ വന്നത്. അപ്പൊ പറയും, ഞാൻ വാടക മേടിക്കാൻ വന്നാന്ന് പറയും. അന ജായ്, അന ജായ് മാൽ ഇഗാർ, ഫുലൂസ് ഇഗാർ എന്ന് പറഞ്ഞാൽ പറയാൻ വേണമെങ്കിൽ, ഫുലൂസ് എന്ന് വെച്ചാൽ പൈസ കേട്ടാ, ഇഗാർ എന്ന് വെച്ചാൽ വാടക. അന ജായ് ഹിന മാൽ ഫുലൂസ്, ഫുലൂസ് എന്ന് പറയട്ടെ. എവിടെയെന്ന് ചോദിക്കും, നിന്റെ ഹസ്ബൻഡ് എവിടെയെന്ന്, എവിടെയാ നിന്റെ ഹസ്ബൻഡ്, എവിടെ നിന്റെ ഹസ്ബൻഡ് ചോദിക്കും, ഹസ്ബൻഡ് സൗജക്ക് നിന്റെ ഹസ്ബൻഡ്, വേൻ വേൻ ഐന്ന് ചോദിക്കും, വേൻ ചോദിക്കും, ഫേൻ ചോദിക്കും, ഐനാന്ന് ചോദിക്കും കേട്ടോ. സൗജക്ക് എവിടെ നിന്റെ ഹസ്ബൻഡ് ചോദിക്കും കേട്ടോ, സൗജുക്കാന്ന് ചോദിക്കും, സൗജിക്കി എന്നൊക്കെ ചോദിക്കും, പക്ഷെ സൗജക്ക് എന്ന് മാത്രമല്ല, നമുക്ക് സിംഗുലർ ഫെമിനനും മസ്കുലറും ഒന്നും ഇപ്പൊ നോക്കണ്ട, സൗജക്കും ചോദിക്കും. സാധാരണ സംസാരിക്കുമ്പോ അങ്ങനെയാണ്, പെണ്ണുങ്ങൾ ആണുങ്ങളൊന്നും അവർ നോക്കൂല കേട്ടോ. അവിടെ ഹസ്ബൻഡ് ചോദിക്കും, അപ്പൊ നമുക്ക് പറയാം അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് പറയാം. എന്താ പറയണേ, എന്ന് വെച്ചാല് ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, മാഫി മൗജൂദ് എന്ന് വെച്ചാൽ ഉണ്ട്, മൗജൂദ് എന്ന് വെച്ചാൽ ഉണ്ട്, മാഫി മൗജൂദ് എന്ന് വെച്ചാൽ ഇല്ല, മാഫി മൗജൂദ് ഹീന ഇവിടെ ഇല്ല, അദ്ദേഹം പുറത്ത് പോയിരിക്കുന്നു, പുറത്ത് ചെലപ്പോ വരും, അസർ 4 മണിക്ക് ഒക്കെ വരുള്ളൂ എന്ന് പറയാ, മുംകിൻ ഇറക്കിയ ഹുവ ഇറക്കിയ, മുംകിൻ ഹുവ ഇറക്കിയ, ഇറക്കിയാന്ന് വെച്ചാ വരും, തിരിച്ചു വരും, മുംകിൻ അസർ 4 മണിക്ക് വരുള്ളൂ എന്നുള്ളു. ഓക്കെ, അങ്ങനെ പറയാം. അപ്പോ അവര് പെണ്ണുങ്ങളോടൊന്നും വർത്താനം പറയില്ല കേട്ടോ, അത് വേറെ നല്ലൊരു ഡീസന്റാണ് അവരെ ലൈഫ് എന്ന് പറഞ്ഞാൽ. പെണ്ണുങ്ങളോട് അവർ വച്ചെടുക്കുക, ബഹളമൊന്നും ചെയ്യൊന്നുമില്ല, അവര് ഒന്നും മിണ്ടൊന്നുമില്ല. അതാണ് പെണ്ണിനോട് ഇയാള് പറഞ്ഞില്ലേ, നീ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് വിട്, നമുക്ക് പിന്നെ വാടക ശമ്പളം കിട്ടുമ്പോ കൊടുക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ ഇപ്പോ അയാൾ ദൂരെ നിന്ന് വരുന്നതാക്കും, ശമ്പളം ഇല്ലാന്ന് പറയുമ്പോഴൊക്കെ വിശ്വസിക്കില്ല വാടക ഇല്ല എന്ന് പറയുമ്പോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിട്, 2 ദിവസത്തിൽ നമുക്ക് കൊടുക്കാം എന്നുള്ള ഉദ്ദേശമാണ്, ശമ്പളം കിട്ടുമ്പോ കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ അദ്ദേഹം പറയും, അതിനോട് പറയാം, മുംകിൻ ഹുവ ഇറക്ക, ചെലപ്പോ 4 മണിയാകുമ്പോ അദ്ദേഹം വരും, ഹുവ ഇറക്കുക എന്ന് പറഞ്ഞാല് തിരിച്ചു വരും, അസർ ഇല്ല അസർ എന്ന് പറയും, അസർ എന്ന് വെച്ചാൽ 4 മണിയോടെ വരും എന്ന് പറയും. അപ്പൊ അയാൾ പറയാം, ഓക്കെ ഇൻഷാല്ലാ, പിന്നെ വരാന്ന് പറയും, ഇൻഷാല്ലാ
ഈ ബാഗ് ഞാൻ പിന്നെ വരാന്നാണ് പറഞ്ഞത്. അന ഐഗി ബാഗ് എന്ന് വെച്ചാൽ പിറ്റേ പിന്നൊരു ദിവസം വരാന്നൊക്കെയാണ് പറയണത് കേട്ടോ. ഇൻഷാല്ല അന ഐഗി ബാഗ്. അതേസമയം പെണ്ണുങ്ങളോട് വാടക തരാനാ ഒന്നും അവർ ചോദിക്കൂല. ആണുങ്ങളോട് മാത്രമേ അവർ വാടക ചോദിക്കുള്ളൂ. അവരൊരു പ്രശ്നം ഉണ്ടാക്കൂല. പെണ്ണുങ്ങൾ അവർക്ക് ഭയങ്കര ബഹുമാനമാണ്. ഇനി കുട്ടികളോട് പോലും അവർ കാര്യങ്ങളൊന്നും പറയില്ല. എത്ര പറഞ്ഞു ഞാനിങ്ങനെ വാടക ആളാണെന്ന് മാത്രം പറഞ്ഞുള്ളൂ. അയാളോട് വാടക ചോദിക്കാൻ വന്നാണെന്ന് ഒന്നും പറയൊന്നുമില്ല. അപ്പൊ ഹസ്ബൻഡ് എവിടെയും ചോദിച്ചപ്പോ പുറത്തു പോയി. അപ്പൊ അദ്ദേഹം മര്യാദയോടുകൂടെ തിരിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ അവിടെ ഹാൻഡിൽ ചെയ്യാറ് കേട്ടോ. എന്നിട്ട് പിന്നെ ശമ്പളം കിട്ടുമ്പോ നമ്മള് വിളിച്ച് പറയും. എന്നിട്ട് അപ്പൊ നമുക്ക് പറയാം, അന ഞാൻ ഹസ്ബൻഡ് വരുമ്പോ പറയാ നിങ്ങൾ വന്നു വേണമെങ്കിൽ പറയാം. അങ്ങനെയും പറയാം. എന്നിട്ട് ഞാൻ ഫോൺ വിളിക്കുക, നിങ്ങൾ വന്നാ മതി എന്ന് പറയാം കേട്ടോ. അന അന അക്ബർ, അന അക്ബർ എന്ന് വെച്ചാൽ ഞാൻ പറയാം. സൗജി, അന അക്ബർ സൗജി, അന അക്ബർ സൗജി ഞാൻ പറയാം. അല്ലെങ്കിൽ അന അക്കൂൽ എന്ന് പറഞ്ഞാൽ മതി, പറയാം. അന സാക്കൂൽ എന്നും പറയും. ഐ വിൽ ടെൽ എന്ന് പറയും. സ അക്കൂൽ എന്ന് പറയും. സാ പറയുമ്പോൾ വില്ലിന്റെ അർത്ഥം സാ പറയാം കേട്ടോ. വില്ല് വരാൻ പോണ കാര്യം വില്ല് വെച്ച് പറയില്ല, അതിന് സാ വെക്കും. അപ്പൊ സൂൽ കൂൽ എന്ന് വെച്ചാല് പറയുക, അക്കൂൽ എന്ന് വെച്ചാൽ പറയുക പറയുന്നു. അപ്പൊ സൂൽ അന സൂൽ സൗജി, സൗജി എന്റെ സൗജിനോട് ഞാൻ പറയാം, ഹസ്ബൻഡിനോട് പറയാ. അർബാബ് ജായിഹീന, അർബാബ് അർബാബിന്റെ പേര് വേണമെങ്കിൽ എടുത്ത് പറയാം. അബ്ദുസ്സലാം എന്നൊക്കെ പറയാ പേര്. അബ്ദുസ്സലാം ജായിഹീന അന സൂൽ സൗജി അബ്ദുൽ സലാം ജായിഹീന ഒക്കെ അങ്ങനെ പറയാന്ന് പറയും. അബ്ദുൽ സലാം ഇവിടെ വന്നു എന്ന് പറയാന്ന് പറയും കേട്ടോ. അങ്ങനെ പറയാം. പക്ഷെ ആ ഹസ്ബൻഡ് ഉള്ളിലുണ്ട്, വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അദ്ദേഹം ഒന്നും പറയാണ്ട് പോകും. ഓക്കെ ഓക്കെ ഓക്കെ, ആദി ആദി എന്ന് പറയും. ആദി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ആദി ആദി ഇൻഷാല്ലാ ബഅദൈക, ഇൻഷാല്ലാ ഐഗി ബഅദൈൻ, പിന്നെ വേറെ ദിവസം വരാം. ഇൻഷാല്ലാ അന ഐഗി അന ഞാൻ വരാം, ബഅദൈൻ വേറെ ദിവസം, വേറെ ബഅദ് എന്ന് വെച്ചാൽ വേറെ ദിവസം വരാം. ബാദിയോ അടുത്ത ദിവസം, ആദ്യം എന്ന് വെച്ചാൽ ഇന്നല്ല വേറെ ദിവസം വരാം. ഓക്കെ അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാണ്ട് പോകും. ശുക്രൻ പറയാം, ശുക്രൻ അബ്ദുസ്സലാം, ശുക്രൻ അബ്ദുസ്സലാം. അപ്പൊ അദ്ദേഹം ശുക്രൻ പറഞ്ഞാണ്ട് മാസ്സലാം പറഞ്ഞു പോകും. അപ്പൊ നമ്മൾ മാസ്സലാം പറയാം. ഇത്രയൊക്കെ ഉള്ളൂ അവിടെ നടക്കുന്ന സംഭവങ്ങൾ. വാടക വരുമ്പോൾ വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യണത് ഇങ്ങനെയൊക്കെയാണ്. സ്ത്രീകളോട് അവർ ഒരിക്കലും ദേഷ്യപ്പെട്ടൊന്നും പറയില്ല. അപ്പൊ സ്ത്രീകൾ സംസാരിച്ചാൽ മതി. അതുപോലെ കറണ്ട് ബില്ലടക്കാണ്ട്, വെള്ളം ത്തിന്റെ ബില്ലടക്കാണ്ട് ഇലക്ട്രിസിറ്റി എന്നൊക്കെ വരൂലേ. ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ കഹറബ എന്നാണ് കേട്ടാ അറബിയിൽ പറയാം, കഹറബ. അവരൊക്കെ വരുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞാൽ മതി ഊരല്ലേ, അത് ഊരിക്കൊണ്ടുപോകും പൈസ അടക്കാണ്ട് ഫീസ് വരും. അപ്പൊ ആണുങ്ങളെ കണ്ടവർക്ക് ദേഷ്യം വരും. പെണ്ണുങ്ങൾ പറഞ്ഞാൽ മതി ഫീസ് വരല്ലേ, ഞങ്ങൾ പൈസ അടച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും പറയൂല. ഒരു ഫീസ് ഇവിടങ്ങളിലാണ് ഫീസ് വരാം, വന്ന ഫീസ് ഇത്തന്നെ കൊണ്ടുപോകില്ലേ. പക്ഷെ അവരോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്താൽ മതി. കുട്ടികളുണ്ട്, ചിക്കു ഉണ്ട് വീട്ടില്, അതുകൊണ്ട് ചൂടാണ്, ഹാറാണ്, ഹാറാണ്, പ്രോബ്ലാണ്, മുഷ്കരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫീസ് ഒന്നും അങ്ങനെ ഊരൊന്നുമില്ല. പിന്നെ പൈസ കിട്ടുമ്പോ, ശമ്പളം കിട്ടുമ്പോ ഫീസ് കൊണ്ട്, ഫീസ് ഫീസ് കൊണ്ട് അടച്ചാൽ മതി. ഫീസ് ഊരൂല, ഫീസ് കൊണ്ട് അടച്ചാൽ മതി. അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആയിട്ട് അസ്സലാമു അലൈക്കും, ബൈ ബൈ, അസ്സലാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി.